ഒരു ഷോർട്ട് ടേം ഗോളിന് വേണ്ടി, അതായത് 3 വർഷത്തിനുള്ളിൽ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ പണം നിക്ഷേപിക്കണം? ഞാൻ അരുൺ, ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. 3 വർഷത്തിനുള്ളിൽ ആവശ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക? നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് നമുക്ക് മാക്സിമം റിട്ടേൺസ് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളൊരു ഷോർട്ട് ടൈം ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റിയാണ്. അതായത് നമ്മളൊരു ചെറിയ കാലയളവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ ട്രേഡിങ്ങിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിന് കാരണം എന്താ? ഇത്തരം മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ നിക്ഷേപിച്ച പണം പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് നിക്ഷേപിച്ച മൂല്യം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മാർക്കറ്റ് അപ്പായിട്ട് എനിക്ക് ലാഭം കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കല്യാണം മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് വരുന്ന 3 വർഷത്തിനുള്ളിൽ ആവശ്യങ്ങൾക്ക് നിങ്ങളൊരിക്കലും മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള എവിടെയും ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിരിക്കണം. അതായത് നമ്മൾ നിക്ഷേപിച്ച പണം സേഫ് ആയിരിക്കണം, അതിന് പുറമെ നമുക്കൊരു റിട്ടേൺസ് കിട്ടണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ ഒരു നിക്ഷേപത്തിൻ്റെ ലിക്വിഡിറ്റിയാണ്. അതായത് നിങ്ങളുടെ നിക്ഷേപം എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റാം എന്നതാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു ലാൻഡ് വാങ്ങിയിട്ടു, ലാൻഡിന് ഈ 2-3 വർഷം കൊണ്ട് നല്ലവണ്ണം വില കൂടി, അതിന് 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യം വന്നു. പക്ഷേ ആ സമയത്ത് ഈ ലാൻഡ് ഈ വില കൊടുത്ത് വാങ്ങാനുള്ള ഒരാൾ വന്നാലേ നിങ്ങൾക്ക് ഈ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് റിട്ടേൺസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ ലാൻഡ് അവിടെ തന്നെ കിടക്കും, നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ നിങ്ങളുടെ പണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ 3 വർഷത്തിനുള്ളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലിക്വിഡിറ്റി വളരെ പ്രധാനമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ പണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നമ്മൾ ചെയ്യാൻ. ഇനി 3rd മാത്രം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിട്ടേൺസ്. ആദ്യം പറഞ്ഞ 2 qualities ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏതിനാണോ കൂടുതൽ റിട്ടേൺസ്, അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ബൾക്കായിട്ടൊരു എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാങ്കിൽ FDയും, അതേപോലെ മാസമാണ് നിങ്ങൾ പണം മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാങ്കിൽ വരുന്ന RD റിക്കറിംഗ് ഡെപ്പോസിറ്റുമാണ് ഈ ഒരു ഷോർട്ട് ടൈം ഗോളിന് പറ്റിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സേഫ് ആയിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് ഇവർ ഓഫർ ചെയ്യുന്ന പലിശ എത്രയാണോ അത്രയും പലിശയും കൂടെ കിട്ടും. സോ നിങ്ങളുടെ ഈ ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പണം പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാനും പറ്റും. പക്ഷേ ഇത് പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടെ റിട്ടേൺസ് വേണം. അപ്പോൾ ഷോർട്ട് ടൈമിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ FDയെക്കാളും RDയെക്കാളും റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ആ സ്ട്രാറ്റജിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പരിചയപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് 3 വർഷത്തേക്കല്ല, ഒരു 5 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുണ്ട്. ഇതിൻ്റെ പേരാണ് ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്ലാൻ. ഇത് FDയെക്കാളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും റിട്ടേൺസ് വരുന്ന, അതായത് up to 7.5% റിട്ടേൺസ് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നിങ്ങൾ 1,00,000 രൂപയിൽ കുറവാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ടാക്സ് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു മാസം 40,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1 വർഷമാകെ 4.8 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് 5 ലക്ഷത്തിന് താഴെയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന റിട്ടേൺസ് ടാക്സ് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഈ 40,000 ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 4.8 ലക്ഷം, അങ്ങനെ 5 വർഷം കൊണ്ട് 24 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ 7.5% റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 41.7 ലക്ഷം രൂപ കിട്ടും. ഇതിലെ റിട്ടേൺസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിരിക്കും. ഇതിന് പുറമെ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈ 5 വർഷവും നിങ്ങൾക്ക് ലൈഫ് കവറും കിട്ടും. നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടീഡ് റിട്ടേൺ സ്കീമിൽ പോളിസി ബസാർ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. പോളിസി ബസാറാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പോളിസി ബസാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ സ്കീം എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടൈം ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ FD RD ആണെന്ന്. അപ്പോൾ എന്നോട് പലരും മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇവർക്കൊരു 3 കൊല്ലത്തിനുള്ളിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കണം, അത്തരം പല ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ മാക്സിമം റിട്ടേൺസ് കിട്ടണം, പക്ഷേ സേഫ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ഒരു ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ സേഫായിട്ട് മാക്സിമം റിട്ടേൺസ് കിട്ടും? അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഇത് കംപ്ലീറ്റ്ലി റിസ്ക് ഇല്ലാത്തൊരു ഓപ്ഷനൊന്നുമല്ല, ഇതിലും റിസ്ക് ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ റിസ്ക് എടുത്താലേ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഓപ്ഷൻ, നിങ്ങൾ ഇതിൻ്റെ 2 ഒരു മിക്സ് എടുക്കുക. അതായത് 3 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്കൊരു ആവശ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 വർഷം നിങ്ങളൊരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഹൈ റിട്ടേൺസ് കിട്ടുന്ന എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അത് ശരിക്കും ഒരു ഭാഗ്യ പരീക്ഷണമാണ്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടും. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഈ നിക്ഷേപിച്ച പണവും റിട്ടേൺസും ചേർത്ത് പിൻവലിച്ചിട്ട് അത് എവിടെയെങ്കിലും FD ആയിട്ട് ഇടുക. അപ്പോൾ ഈ FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ്
ഈ എഫ് ഡി മെച്ചുവർ ആവുന്ന സമയത്ത് നിങ്ങളുടെ പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് ഈ പണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും അത് നിങ്ങളുടെ നിക്ഷേപത്തിനെയോ നിങ്ങളുടെ റിട്ടേൺസിനെയോ ബാധിക്കുന്നില്ല. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ റിട്ടേൺസ് നോക്കുമ്പോൾ വളരെ ഹൈ റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ രണ്ടു കൊല്ലം കൊണ്ട് ഇത്രയും റിട്ടേൺസ് കിട്ടിയെങ്കിൽ ഇത് തന്നെ മൂന്ന് കൊല്ലത്തേക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം മാർക്കറ്റാണ്, നമുക്കറിയില്ല, മാർക്കറ്റ് ചിലപ്പോൾ പെട്ടെന്ന് താഴെ പോകും. അപ്പോൾ നമുക്ക് പണത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ രണ്ട് കൊല്ലം കഴിയുമ്പോൾ എത്ര ഹൈ റിട്ടേൺസിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ആ മുഴുവൻ തുകയും പിൻവലിച്ചിട്ട് എഫ് ഡി ഇട്ടിട്ട് പിന്നെ ഈ പണത്തിന് ആവശ്യം വരുമ്പോൾ ആ എഫ് ഡിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് കുറവായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതായത് നിക്ഷേപിച്ച പണം പോലും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തോന്നും ഇനി മാർക്കറ്റ് കയറിയാലോ, ഈ നഷ്ടപ്പെട്ട കാശ് നമുക്ക് ഉണ്ടാക്കാമല്ലോ, അപ്പോൾ നിക്ഷേപം കണ്ടിന്യൂ ചെയ്താലോ എന്നൊരു തോന്നൽ വരും. പക്ഷെ അപ്പോഴും അങ്ങനെ ചെയ്യരുത്. ഇനി വീണ്ടും ഭാഗ്യം പരീക്ഷിക്കേണ്ട. കാരണം ഈ രണ്ടു കൊല്ലം നമ്മൾ ഭാഗ്യം പരീക്ഷിച്ചു, അത് ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ് അത് മൊത്തം വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും അതെടുത്തിട്ട് എഫ് ഡി ആയിട്ട് നിക്ഷേപിക്കുക. അപ്പോൾ എഫ് ഡിയിൽ നിക്ഷേപിച്ച പണം സേഫ് ആയിരിക്കും, അതിൽ നിന്നും എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു പലിശയും കൂടെ നിങ്ങൾക്ക് കിട്ടും. സോ ഒരു ഷോർട്ട് ടേം ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമ്മൾ സേഫ്റ്റിയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇത്തരം ഒരു സ്ട്രാറ്റജി, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് വേണം ഷോർട്ട് ടേം ഗോളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഞ്ച് കൊല്ലത്തിന് ശേഷമുള്ള ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം പ്ലാനുകളിൽ പോളിസി ബസാർ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പോളിസി ബസാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ പ്ലാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുപോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.